എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് സ്വിച്ചിങ് ടെക്നിക്ക് ഓഫ് ട്രാൻസ്ഫറിങ് ദി ഇൻഫർമേഷൻ ഫ്രം വൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു അനദർ നെറ്റ്വർക്ക് ഈസ് നോൺ എസ് സ്വിച്ചിങ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് സ്വിച്ചസ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ സ്വിച്ചിങ് എന്ന ടെക്നിക്ക് അച്ചീവ് ചെയ്യുക സ്വിച്ചസ് എന്ന ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് എ സ്വിച്ച് ഈസ് എ സ്മോൾ ഹാർഡ്വെയർ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു ജോയിൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ടുഗതർ വിത്ത് വൺ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സ്വിച്ച് എന്നാൽ ഒരു സ്മോൾ ഹാർഡ്വെയർ ഡിവൈസ് ആണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഹാർഡ്വെയർ ഡിവൈസ് ഡിവൈസാണത് സ്വിച്ച് നമുക്ക് മൂന്ന് ടൈപ്പ് സ്വിച്ചിങ് ആണ് നോക്കാനുള്ളത് അതിൽ സർക്യൂട്ട് സ്വിച്ചിങ് ഉണ്ട് മെസ്സേജ് സ്വിച്ചിങ് ഉണ്ട് അതുപോലെ പാക്കറ്റ് സ്വിച്ചിങ് ഉണ്ട് ആദ്യം നമുക്ക് സർക്യൂട്ട് സ്വിച്ചിങ് എന്താണെന്ന് നോക്കാം സർക്യൂട്ട് സ്വിച്ചിങ് ഈസ് എ സ്വിച്ചിങ് ടെക്നിക്ക് ദാറ്റ് എസ്റ്റാബ്ലിഷസ് എ ഡെഡിക്കേറ്റഡ് പാത്ത് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് റിസീവർ സെന്ററിനും റിസീവറിനും ഇടയിൽ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നടത്തുന്ന സ്വിിച്ചിങ് ടെക്നിക്കാണിത് സർക്യൂട്ട് സ്വിച്ചിങ് പറഞ്ഞാലും സെന്ററിനും റിസീവറിനും ഇടയിൽ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നടത്തുന്ന സ്വിച്ചിൻ ടെക്നീക് ആണിത് സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞാലും ഇൻ ദി സർക്യൂട്ട് സ്വിച്ചിൻ ടെക്നിക്ക് വൺസ് ദി കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ദി ഡെഡിക്കേറ്റ് പാത്ത്സ്റ്റ് അണ്ടിൽ ദി കണക്ഷൻ ഇസ് ടെർമിനേറ്റഡ് അപ്പോൾ ഇവിടെ ഒരിക്കൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നവരെ ആ ഡെഡിക്കേറ്റ് പാത്ത് നിലനിൽക്കും സർക്യൂഡ് സ്വിിച്ചിംഗ് ഇന്ന നെറ്റ്വർക്ക് ഓപ്പറേറ്റ് സിമിലർ വേ അസ് ടെലിഫോൺ വർക്ക്സ് ടെലിഫോൺ വർക്ക് ചെയ്യുന്നത് പോലെയാണ് സർക്യൂഡ് സ്വിച്ചിങ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ടെലിഫോൺ ചെയ്യുമ്പോൾ നമ്മൾ റിസീവറുടെ നമ്പർ ഡയൽ ചെയ്ത് കോളേജ് അല്ലേ എന്നിട്ട് റിസീവർ എന്തെയും പിക്ക് ചെയ്യുമ്പോൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും എപ്പോഴാണോ സെൻറ്ററും റിസീവറും കണക്ഷൻ ക്ലോസ് ചെയ്തത് ചെയ്യും ആ പാത്ത് നിലനിൽക്കും ഇൻ ദി കേസ് ഓഫ് സർക്യൂട്ട് സ്വിച്ച് ഇൻ ടെക്നിക് വെൻ എനി യൂസർ വാണ്ട്സ് ടു സെൻഡ് ദി ഡാറ്റ വോയിസ് വീഡിയോ എ റിക്വസ്റ്റ് സിഗ്നൽ ഈസ് സെൻറ്റ് ടു ദി റിസീവർ ദെൻ ദി റിസീവർ സെൻസ് ബാക്ക് ദി അക്നോളജ്മെന്റ് ടു എൻഷെയർ ദി അവൈലബിലിറ്റി ഓഫ് ദി ഡെഡിക്കേറ്റഡ് പാത്ത് ആഫ്റ്റർ റിസീവിങ് ദി അക്നോളജ്മെൻറ്റ് ഡെഡിക്കേറ്റ് പാത്ത് ട്രാൻസ്ഫേഴ്സ് ദി ഡാറ്റ സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ യൂസർക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സെൻറ്റർ റിസീവറുടെ അടുത്തേക്ക് ഒരു റിക്വസ്റ്റ് സിഗ്നൽ അയയ്ക്കും ഡെഡിക്കേറ്റഡ് പാത്ത് അവൈലബിൾ ആണോ എന്ന് എൻഷോർ ചെയ്യാൻ വേണ്ടി റിസീവർ എന്ത് ചെയ്യും അക്നോളജ്മെൻ്റ് തിരിച്ച് സെൻഡ് ചെയ്യും ആ അക്നോളജ്മെൻ്റ് കിട്ടുമ്പോൾ ഡെഡിക്കേറ്റഡ് പാത്ത് ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യും സർക്യൂട്ട് സ്വിച്ചിങ് ഈസ് യൂസ്ഡ് ഇൻ പബ്ലിക് ടെലിഫോൺ നെറ്റ്വർക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വോയിസ് ട്രാൻസ്മിഷൻ പബ്ലിക് ടെലിഫോൺ നെറ്റ്വർക്കിലാണ് സർക്യൂട്ട് സ്വിച്ചിങ് യൂസ് ചെയ്യുന്നത് അതായത് വോയിസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് സർക്യൂട്ട് സ്വിച്ചിങ് യൂസ് ചെയ്യുന്നത് ഫിക്സ്ഡ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് അറ്റ് എ ടൈം ഇൻ സർക്യൂട്ട് സ്വിച്ചിങ് ടെക്നിക്ക് സർക്യൂട്ട് സ്വിച്ചിങ് ടെക്നിക്കില് അറ്റ് എ ടൈം ഫിക്സ്ഡ് ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സർക്യൂട്ട് സ്വിച്ചിങ് ടെക്നിക്കില് അറ്റ് എ ടൈം ഒരു ഫിക്സ്ഡ് ഡാറ്റയാണത് ട്രാൻസ്ഫർ ചെയ്യുന്നത് സർക്യൂട്ട് സ്വിച്ചിങ് വഴിയുള്ള കമ്മ്യൂണിക്കേഷന് മൂന്ന് ഫേസസ് ഫേസ്സാണുള്ളത് അതെന്താണ് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക പിന്നെന്താണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക പിന്നെന്താണ് സർക്യൂട്ട് ഡിസ്കണക്ട് ചെയ്യുക മെസ്സേജ് സ്വിച്ചിങ് ഈസ് എ സ്വിച്ച് ഇൻ ടെക്നിക്ക് ഇൻ വിച്ച് എ മെസ്സേജ് ഇസ് ട്രാൻസ്ഫർ എസ് എ കംപ്ലീറ്റ് യൂണിറ്റ് മെസ്സേജ് സ്വിച്ചിങ് എന്ന സ്വിച്ച് ടെക്നിക്കിൽ ഒരു മെസ്സേജ് ഒരു കംപ്ലീറ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു മെസ്സേജ് ഒരു കംപ്ലീറ്റ് യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻ മെസ്സേജ് സ്വിച്ച് ഇൻ ടെക്നിക് ദർ ഇസ് നോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഡെഡിക്കേറ്റഡ് പാത്ത് ബിറ്റ്വീൻ ദി സെൻ്റർ ആൻഡ് റിസീവർ മെസ്സേജ് സ്വിച്ച് ഇൻ ടെക്നിക്കിൽ സെൻറ്ററിനും റിസീവറിനും ഇടയിൽ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല ദി ഡെസ്റ്റിനേഷൻ അഡ്രസ് ഈസ് അപ്പൻഡ് ടു ദി മെസ്സേജ് സെൻഡ് ചെയ്യുന്ന മെസ്സേജിൻ്റെ കൂടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആഡ് ചെയ്ത് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈച്ച് ആൻഡ് എവറി നോഡ് സ്റ്റോർസ് ദി എൻറ്റെയർ മെസ്സേജ് ആൻഡ് ദെൻ ഫോർവേഡ് ടു ദി നെക്സ്റ്റ് നോഡ് ആ മെസ്സേജ് ലഭിക്കുന്ന ഓരോ നോഡും ആ എൻഡെയർ മെസ്സേജിനെ സ്റ്റോർ ചെയ്യുകയും തൊട്ടടുത്ത നോഡിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും ദിസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് നോൺ അസ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ആ ടൈപ്പ് നെറ്റ്വർക്കിനെന്ത് പറയും സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറയും മെസ്സേജ് സ്വിച്ചിങ് ട്രീറ്റ്സ് ഈച്ച് മെസ്സേജസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എൻഡിറ്റ് മെസ്സേജ് സ്വിച്ചിങ്ങിൽ ഓരോ മെസ്സേജിനെയും ഒരു ഇൻഡിപെൻഡൻറ്റ് എൻഡിറ്റി ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് അടുത്താണ് പാക്കറ്റ് സ്വിച്ചിങ് ദി പാക്കറ്റ് സ്വിച്ചിങ് ഇസ് എ സ്വിച്ച് ആൻഡ് ടെക്നീക് ഇൻ വിച്ച് ദി മെസ്സേജ് ഇസ് സെൻഡ് ഇൻ വൺ ഗോ ബട്ട് ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻഡു സ്മോളർ പീസസ് ആൻഡ് ദേ ആർ സെൻഡ് ഇൻഡിവിജ്വലി പാക്കറ്റ് സ്വിച്ച് ഇൻ ടെക്നിക്കിൽ ഒറ്റ ഗോയിൽ അതായത് ഒറ്റ പാസിലാണിത് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് പക്ഷേ ആ മെസ്സേജിനെ സ്മോളർ പീസസ് ആക്കി ഇൻഡിവിജ്വൽ ആയിട്ടാണത് സെൻഡ് ചെയ്യുന്നത് ദി മെസ്സേജ് സ്പ്രിഡ്സ് ഇൻഡു സ്മോളർ പീസസ് നോണസ് പാക്കറ്റ്സ് ആൻഡ് പാക്കറ്റ്സ് ആർ ഗിവൺ എ യൂണിക് നമ്പർ ടു ഐഡന്റിഫൈ ദർ ഓർഡർ എടുത്തി റിസീവിംഗ് ആൻഡ് മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്മോളർ പീസസ് ആക്കി മാറ്റും അതാണ് പാക്കറ്റ്സ് എന്ന് അറിയപ്പെടുന്നത് റിസീവറുടെ അടുത്ത് നിന്ന് ഇൻഡിവിജ്വൽ പാക്കറ്റ്സിനെ റീ ചെയ്യാൻ വേണ്ടി ഓരോ പാക്കറ്റിനും പാക്കറ്റിനെന്തെയും ഒരു യുണീക്ക് നമ്പർ നൽകും എവറി പാക്കറ്റ് കണ്ടെയ്ൻസ് സം ഇൻഫർമേഷൻ ഇനി ഇറ്റ്സ് ഹെഡ് സച്ചസ് സോഴ്സ് അഡ്രസ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആൻഡ് സീക്വൻസ് നമ്പർ ഓരോ പാക്കറ്റിൻ്റെയും ഹെഡറിൽ സോഴ്സ് അഡ്രസ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് സീക്വൻസ് നമ്പർ തുടങ്ങിയ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും പാക്കറ്റ്സ് വിൽ ട്രാവൽ അക്രോസ് നെറ്റ്വർക്ക് ടേക്ക് ഇൻ ദി ഷോർട്ടസ്റ്റ് പാത്തസ് പോസിബിൾ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് നോക്കിയിട്ടാണത് പാക്കറ്റ്സ് നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്യുന്നത് ഓൾ ദി പാക്കറ്റ്സ് ആർ റീ അസംബിൾഡ് അറ്റ് ദി റിസീവിങ് ആൻഡ് ഇൻ കറക്റ്റ് ഓർഡർ റിസീവിങ് എൻഡിലെ എല്ലാ പാക്കറ്റ്സിനെയും സീക്വൻസ് നമ്പർ നോക്കി കറക്റ്റ് ഓർഡറിലാണ് എന്ത് ചെയ്യുക റീ അസംബിൾ ചെയ്യുക റിസീവിങ് എൻ്റിലെ എല്ലാ പാക്കറ്റ്സിനെയും സീക്വൻസ് നമ്പർ നോക്കി കറക്റ്റ് ഓർഡറിലാണ് എന്ത് ചെയ്യുക റീ അസംബിൾ ചെയ്യുക ഇഫ് എനി പാക്കറ്റ് ഈസ് മിസ്സിങ് ഓർ കറപ്റ്റഡ് എൻ ദി മെസ്സേജ് വിൽ ബി സെൻഡ് ടു റീസെൻഡ് ദി മെസ്സേജ് ഏതെങ്കിലും ഒരു പാക്കറ്റ് മിസ്സായിട്ടുണ്ടെങ്കിലോ കറപ്റ്റ് പോയിട്ടുണ്ടെങ്കിലോ ആ മെസ്സേജിനെന്ത് ചെയ്യും വീണ്ടും റീസെൻഡ് ചെയ്യും ഇതാണ് നമുക്ക് സ്വിച്ചിങ് ടെക്നിക്കിൽ പഠിക്കാനുള്ളത് സർക്യൂട്ട് സ്വിച്ചിങ് മെസ്സേജ് സ്വിച്ചിങ് അതുപോലെ പാക്കറ്റ് സ്വിച്ചിങ്